നമ്മുടെ ജാൻസിസ് പാർട്ടീസിലെ കൂട്ടുകാരോട് ഒരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ അറിയാം, നമുക്ക് സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ ന്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ കറുപ്പിനെ അടച്ചാക്ഷേപിക്കുകയും അതുപോലെ മറ്റുള്ളവർക്ക് സങ്കടമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. അവര് വളരെയധികം അധംബന്ധിച്ചു പോയ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സ്ത്രീ തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, കുട്ടികളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇത്ര നീചമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര വിഷമമുള്ള കാര്യമാണ്. അപ്പം ഞാൻ ആദ്യമൊന്നും വിചാരിച്ചു വേണ്ടതൊന്നും പറയണ്ട, നമ്മുടെ ചാനലിലൂടെ വെറുതെ ഒരു വിഷയം ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ ഈ ഒരു ചാനലിലുള്ള സ്ത്രീകളും അതുപോലെ എനിക്ക് തോന്നുന്നു കുറച്ച് പുരുഷന്മാരൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ കാണുന്നുണ്ട്, മക്കൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചുള്ളൂ. കാരണം സത്യഭാമ എന്ന് പറയുന്ന അയാൾ അവരെന്ത് കലാകാരി ആയിക്കോട്ടെ, മോഹിനിയാട്ടോ ഭരതനാട്യം എന്ത് വേണമെങ്കിലും ആടിക്കോട്ടെ, അവർക്ക് എന്ത് യോഗ്യതയുണ്ട് ഈ കറുപ്പിന് ആക്ഷേപിക്കാനും അതുപോലെ മറ്റുള്ളവരെ അടിച്ച് അടച്ച് ആക്ഷേപിച്ച് പറയാനും? അവരൊരു തള്ളയല്ലേ, ഒരു അമ്മയല്ലേ, അവരങ്ങനെ തന്നെ പറയുന്നുള്ളൂ. ഒരു അവരും പ്രസവിച്ച് കാണും, മക്കളുണ്ടെന്ന് വിചാരിക്കുന്നു, ഫുൾ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എങ്കിലും ഒരു അമ്മ പ്രസവിച്ച ഒരു മകനെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയിട്ട് ഇത്ര നീചമായിട്ട് സംസാരിക്കാനുണ്ട്, അവർക്ക് എങ്ങനെ കഴിയുന്നു? നിങ്ങൾ കണ്ടു കാണും, ഞാൻ ആ വാക്കുകൾ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ അത് കേട്ട് കേട്ട് നിങ്ങൾക്കും എന്താ പറയുക, ദേഷ്യവും അമർഷമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. കാക്കയുടെ കറുപ്പ്, കാക്കയുടെ നിറം, പെറ്റതള്ള സഹിക്കില്ല, എന്താ എന്തോ എന്തോ നീചമായ ഇത് എങ്ങനെ ഞാൻ പറഞ്ഞു. നമ്മൾ വീട്ടിലിരുന്ന് ഇപ്പൊ തമാശയായിട്ടൊക്കെ പറയും, വല്ല കളറോ വല്ല വല്ലവരൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വല്ല വസ്തുക്കളൊക്കെ കാണുമ്പോൾ പറയും എന്തൊരു കറുപ്പല്ലേ, കാക്കയുടെ കറുപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ തമാശക്ക് പറയും. പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും എന്താ പറയാ, ലോകം ഈ ഫോണിൽ കൂടെയും അല്ലാതെ യൂട്യൂബിലൂടെ ഒക്കെ എല്ലാ വിഷയങ്ങളും ഓരോ നിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയും പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് അത് ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ അനുഭവം അത് മാത്രം ഒന്ന് പങ്കുവയ്ക്കാൻ കേട്ടോ. കറുത്തുപോയി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അമ്മായിയമ്മയും അതുപോലെ നാത്തൂമാരും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ച് ഭർത്താവിൽ നിന്ന് ആ കുട്ടിയെ അകറ്റി ഭർത്താവിനോട് ആവശ്യമില്ലാത്ത കാര്യമെല്ലാം പറഞ്ഞു കൊടുത്ത് ആ കുട്ടിക്ക് ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും കൊടുക്കാതെ നിരാശയിൽ എങ്ങനെയോ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതായത് കറുത്ത നിറത്തിനെ മാത്രം ബേസ് ചെയ്തത്, എന്ത് ഭംഗിയാണെന്നറിയോ കുട്ടീനെ കാണാനായിട്ട്, നിറം കറുത്തതാണെങ്കിലും എന്ത് ഐശ്വര്യമാണ് ആ കുട്ടീനെ കാണാമെന്നറിയോ, നല്ല മുടിയും നല്ല ശരീര വടിയൊക്കെ ആയിട്ട് നല്ലൊരു കുട്ടി. അതെൻ്റെ ഒരു എനിക്ക് അവിചാരിതമായിട്ട് കിട്ടിയ ഒരു ഫ്രണ്ടാണ്. അവളുടെ കഥകൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോകും നമ്മൾ. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. നമ്മൾ സ്ത്രീകൾ തന്നെയാണ് ഈ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എനിക്കാണ് പുരുഷന്മാർ ഇത്രയും പറയില്ല, നിറത്തിനെ പറ്റിയിട്ടോ സൗന്ദര്യത്തിനെ പറ്റിയിട്ടോ ഒന്നും കൂടുതലും ആരും കുറ്റം പറയുന്നത് കണ്ടിട്ടില്ല. അപ്പം നമുക്കൊന്ന് ചിന്തിക്കേണ്ട കാലാതിക്രമിച്ചു. ഇതൊരു ആധുനിക യുഗമാണ്, നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യം എന്ന് പറയുന്ന ഇന്ത്യയുടെ കളർ എന്താണ്, വെളുപ്പാണോ? എനിക്കത് സംശയമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഈ പ്രകൃതിയും ഇതും എല്ലാം എന്താ പറയുക, കാലാവസ്ഥയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട നിറം കറുപ്പാണ്. അതായത് എണ്ണ കറുപ്പ്, എണ്ണ ചായ കറുപ്പ്. വെളുപ്പൊക്കെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്ന കളറാണ്. നമുക്കതിനകത്ത് വെളുപ്പിനെയാണ് ശരിക്കും വന്നത്, ഒരു വരത്തന്മാരെന്നൊക്കെ പറയുന്ന പോലെ വെളുപ്പല്ല നമ്മുടെ നിറം എന്ന് പറയുന്നത്, കറുപ്പാണ്. നമുക്ക് ഏത് നിറമായിക്കോട്ടെ, ഏത് കുറവുകളായിക്കോട്ടെ, നമുക്ക് എന്താ മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയാത്തത്? പലപ്പോഴും ഞാൻ ഭയങ്കര സങ്കടത്തോടെ ചിന്തിക്കാറുണ്ട്, ഓരോ അവഗണനകൾ മറ്റുള്ളവരോട് കാണുമ്പോൾ, ഓരോ കറുത്ത കുട്ടികൾ വെളുത്ത കുട്ടികളും വരുമ്പോഴേ, ചില വെളുത്ത കുട്ടി ഞാൻ കുറച്ച് നാള് വേറൊരു വിഷയം ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വെളുത്ത കുട്ടികളുടെ അടുത്ത് കറുത്ത കുട്ടികളുടെ അടുത്ത് തന്നെ അവർ സമ്മതിക്കില്ല. അവർ ചേർന്ന ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെളുത്ത കുട്ടികൾ അതൊക്കെ മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഭംഗിയിലോ നിറത്തിലോ ഒന്നും ഒരാളെയും നമ്മൾ അവഗണിക്കാനോ മാറ്റി നിർത്താനോ, അവർക്ക് ഒത്തിരി കഴിവുകൾ ഉണ്ടാവും, അത് നമ്മൾ ആദ്യം അവരെ അംഗീകരിക്കാതുകൊണ്ട്. അപ്പോൾ കലയെ കുറിച്ച് അല്ലെങ്കിൽ മോഹിനിയാട്ടത്തെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല പറയാനായിട്ട്. പക്ഷെ ഒരു നീതിയും അവരർഹിക്കുന്നില്ല. അവർ ശരിക്കും സ്ത്രീ വർഗത്തിന് അപമാനമായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവരെ ഒരു കലാകാരി എന്ന് പോലും വിളിക്കാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് അറപ്പുളവാക്കുന്ന ആ സ്ത്രീയെക്കുറിച്ച് എനിക്ക് ആ അമർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു തീർക്കുന്നതാണ്. നിങ്ങൾക്കും ഉണ്ടാവും അമർഷം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ അല്ലെങ്കിൽ ഇത് കാണുന്നവർ, നിങ്ങളുടെ അഭിപ്രായം
ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തിനാന്ന് വെച്ചാൽ അത് മറ്റുള്ളവർ കാണുമ്പോൾ അതിലത്തെ ശരിയും തെറ്റും മനസ്സിലാക്കി അവർക്ക് ആർക്കെങ്കിലും അതൊരു നല്ല രീതിയിൽ മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അമർഷം എനിക്ക് തീർക്കാൻ ഈ ഒരു വേദിയുള്ളൂ. ഞാൻ അവരോടുള്ള എല്ലാ അമർഷവും പ്രകടിപ്പിക്കുകയാണ്. ഇതേപോലെ ഉള്ള ഒരു സ്ത്രീ നമ്മുടെ ഇടയിൽ ഉണ്ടായിപ്പോയല്ലോ എന്ന് ഓർത്ത് ലജ്ജിക്കുകയാണ്. ഞാനൊരു ചാലക്കുടിക്കാരിയാണ്, കലാഭവൻ മണിയുടെ നാട്ടിലുള്ള ആളാണ്. കലാഭവൻ മണിയുടെ അനിയനെക്കുറിച്ചാണ് പറഞ്ഞത്, ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. അവർ പഠിപ്പിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള പോട്ട ദേശത്ത് ചാലക്കുടി ഭാഗത്തുള്ള കുട്ടികൾ എത്ര കുട്ടികളാണ് ഡാൻസ് പഠിക്കുന്നത്. പോട്ട ജംഗ്ഷനിൽ തന്നെ നല്ലൊരു സ്കൂൾ നടത്തി അദ്ദേഹം എത്ര കുട്ടികൾക്കാണ് കലാപരമായിട്ട് ഈ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു അമർഷമായിട്ട് നിങ്ങളോട് പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി, നമ്മുടെ ഈ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ഒരു കുട്ടി, രണ്ടുമൂന്ന് പേര് എന്നോട് പറഞ്ഞു, മാഡം എന്താ പ്രതികരിക്കാത്തത്, മാഡം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രതികരിക്കാൻ ഒരു വേദിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മാഡം എന്താ പറയുന്നത് വെച്ചാൽ, ഒത്തിരി പേര് വീടുകളിൽ ഈ നിറത്തിൻ്റെ കാര്യത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ അവഗണിക്കുന്നത്? നിങ്ങൾ, ഞാൻ പറഞ്ഞു, കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഈ കറുപ്പ് നിങ്ങൾ സ്വീകരിച്ചാണ് കൊണ്ടുവന്നെ, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണ് കെട്ടിക്കൊണ്ടുവന്നെ, അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും താല്പര്യത്തിനാണോ, എന്തിനാണ് അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്? കുടുംബത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാത്രമായി, നമ്മുടെ സ്വന്തമാണ്, നമ്മൾ ചേർത്ത് നിർത്തണം. അല്ലാതെ പിന്നെ എന്തിനാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ട, അവരുടെ ജീവിതം എന്തിനാണ് നശിപ്പിച്ചുകളയുന്നത്? അപ്പോൾ ജനിക്കുന്ന കുട്ടി ആണോ പെണ്ണോ ആയിക്കോട്ടെ, കറുപ്പോ വെളുപ്പായിക്കോട്ടെ, അതൊക്കെ നമുക്ക് ദൈവം തന്ന ദാനങ്ങളാണ്. അത് നമ്മൾ ഡീറ്റ് കൈനീട്ടി സ്വീകരിക്കണം. മറ്റുള്ളവർ, നമ്മൾ, ഞാൻ പറയുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ നിറം കുറവോ അങ്ങനെ ഉണ്ടെങ്കിലും അവരെ എല്ലാത്തിലും മുൻപന്തിയിൽ നിർത്തണം. അവരെ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കി അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്കൊരു വാശിയും കൂടി വേണം. എൻ്റെ ഒരു ചെറിയ കാര്യം പറയട്ടെ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നാല് പെൺകുട്ടികളാണ്. അപ്പോൾ അമ്മച്ചി നല്ല വെളുത്തതാണ്, അതുപോലെ അപ്പച്ചൻ കുറച്ച് കറുത്തതാണ്. അപ്പോൾ നാല് പെൺകുട്ടികളിൽ രണ്ടാൾ വെളുത്തതും രണ്ടാൾ കറുത്തതുമാണ്. പക്ഷെ ഞങ്ങൾ നാല് പേരും ഒരു നിറത്തിൻ്റെ കാര്യത്തിലോ ഒരു ഭംഗിയില്ലാത്തതിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. നല്ല രീതിയിൽ ഇപ്പോഴും കൂട്ടുകാരികളെ പോലെ ഞങ്ങൾ നാലുപേരും പോകുന്നു. കാരണം ഞങ്ങളെ അമ്മച്ചി അതുപോലെയാണ്, നീ വെളുത്തതാണ്, നീ കറുത്താണ്, നീ എനിക്ക് ഭംഗിയില്ല അങ്ങനെയൊന്നും പറഞ്ഞ് ചിലപ്പോൾ പറഞ്ഞു കാണും, ദേഷ്യത്തിലൊക്കെ പോകുന്ന പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒരുപോലെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിലത് കറുത്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ, നമ്മൾ ശരിയാണ്, നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പെൺകുട്ടീനെ കാണാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കുക, പെണ്ണ് വെളുത്തതാണോ അല്ലെങ്കിൽ ആൺകുട്ടി വെളുത്തതാണോ, എന്താണ് നിറന്നോ ആദ്യം ചോദിക്കാം. അതൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചു. നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സുകൊണ്ട് ചേരുന്ന ഒരു പങ്കാളിയെ നമ്മൾ കണ്ടെത്താൻ മാത്രമേ നോക്കിയാൽ മതി, നിറത്തിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ ഈ ഒരു അമർഷം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ ഒരു അവസരം വിനിയോഗിച്ചതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.